ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ വന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, പിന്നെ ബിവറേജ് LD. ബിവറേജ് LD കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. 995 താൽക്കാലിക ആൾക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തോ, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്കതിനെ അതല്ല ഇപ്പം പറയുന്നത്. നമ്മളിപ്പോൾ ഈ വന്ന ലിസ്റ്റുകളിലെല്ലാം ആൾക്കാർ കൂടിയിട്ടുണ്ടോ, ഷോർട്ട് ലിസ്റ്റിൽ വന്ന ആൾക്കാർ കൂടിയിട്ടുണ്ടോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആരും എന്നെ ഏറി കയറ്റരുത്. ഈ വീഡിയോ ഫുള്ളായി കാണുക. കുറേ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഫുൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. നമ്മളിതിനകത്ത് ആദ്യം നോക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് LGSമാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൽ 14 ജില്ലയിലും കൂടി മെയിൻ ലിസ്റ്റിൽ 2838 പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ആവറേജ് ആയിട്ട് നമ്മൾ കട്ട് ഓഫ് എടുക്കുന്നത് 71. പല ജില്ലയിലും 71 പുറത്ത് 74 വരെ വന്നിട്ടുണ്ട്. നമ്മൾ ആവറേജ് എടുക്കുന്നത് 71. അപ്പോൾ സ്റ്റേറ്റ് വൈഡായിട്ട് നോക്കുമ്പോൾ 71 മാർക്ക് മേടിച്ച 2838 പേര് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ലിസ്റ്റിലുണ്ട്. ഇനി നമ്മൾ നേരെ കമ്പനി ബോർഡ് LGSലേക്ക് നോക്കുമ്പോൾ 4038 പേര് ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് 76.67 ആണ്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് നോക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൽ 2838 പേര് 71 കട്ട് ഓഫ് വന്നപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് LGSൽ 4038 പേര് കട്ട് ഓഫ് 76.67 ആയപ്പോൾ വന്നു. കട്ട് ഓഫ് കൂടുതൽ LGSലാണ്. എന്നിട്ടും 4038 പേരാണ് ആ ലിസ്റ്റിൽ ഇടം നേടിയത്. രണ്ട് ലിസ്റ്റും തമ്മിലുള്ള ആൾക്കാരുടെ വ്യത്യാസം വെറും 1200 പേരാണ്. ഈ രണ്ട് ലിസ്റ്റിലും ഉള്ള ആൾക്കാർ ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റെ ജോലി കിട്ടിയാൽ ഒരു 2800 പേര്, അതായത് 2838 2800 പേരും ആ ജോലിക്ക് തന്നെ പോകുമെന്ന് നമ്മൾ കരുതുക. അപ്പോൾ ഈ 2800 പേരിൽ ആദ്യ റാങ്കിലുള്ള ഒരു 1000 പേര് കമ്പനി ബോർഡ് LGSലും ഉണ്ടാകും. ഓക്കെ അല്ലേ? ഈ 1000 പേരെ കുറച്ചാൽ, അതായത് ഈ 1000 പേര് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൽ നമ്മൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലുമുള്ള 1000 പേര് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ജോലി തന്നെ തിരഞ്ഞെടുക്കുക എന്ന് നമ്മൾ കരുതുക. അപ്പോൾ 1000 പേര് എവിടെ കുറഞ്ഞു? കമ്പനി ബോർഡ് LGSൽ കുറഞ്ഞു. അപ്പോൾ എങ്ങനെയായി? 4038 എന്ന് പറയുന്നത് 3038 പേർ മാത്രമായി. റാങ്ക് ലിസ്റ്റിലെ ആൾക്കാർ കുറഞ്ഞോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇതിൽ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. KSFE ലിസ്റ്റിൽ 3785 പേരും KSRTC 1753 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. KSFE 43.33 അതുപോലെ തന്നെ KSRTC 53.67 കട്ട് ഓഫ്. ഈ രണ്ട് ലിസ്റ്റിൻ്റെയും അവസ്ഥ ഇതേ കാര്യം തന്നെയാണ്. അതായത് KSRTC കട്ട് ഓഫ് 53.67 വന്നപ്പോൾ അവിടെ 1753 പേര് വന്നു. KSFE 43.33 മാർക്ക് വന്നപ്പോൾ 3785 പേര് വന്നു. അപ്പോൾ നമുക്ക് നല്ല ഈസ് നോക്കിയാൽ ഈ KSRTCയിലുള്ള ഏകദേശം ആദ്യം വരുന്ന റാങ്കിൽ ഒരു 800 പേരും KSFE. അപ്പോൾ എന്തോ സംഭവിച്ചു? KSRTC 1753 എന്നുള്ളത് വെറും 953 ആയി. അതായത് 800 പേര് KSFE പോയി. KSRTCയിലുള്ള ആൾക്കാർ KSFE ജോലി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേ പോകൂ എന്ന് നമുക്കറിയാം. അപ്പോൾ KSRTCയിലെ ലിസ്റ്റ് എങ്ങനെയായി? 953 ആയി. റാങ്ക് ലിസ്റ്റ് കുറഞ്ഞോ? കുറഞ്ഞു. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ലിസ്റ്റിലും ഉള്ളത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ലിസ്റ്റിൽ ആദ്യം വരുന്ന ഒരു 300 അല്ലെങ്കിൽ 400 പേര് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലുള്ളവരായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ജോലി ചെയ്യും. ഈ 400 ആൾക്കാർ തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലുമുള്ളത്. വീണ്ടും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് കുറഞ്ഞു. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലും ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSലും ഉണ്ടാകുന്നത്. വീണ്ടും ആ ലിസ്റ്റിൻ്റെ ആൾക്കാർ വീണ്ടും കുറഞ്ഞു. അപ്പോൾ കുറഞ്ഞ് ലാസ്റ്റിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSലും ആൾക്കാർ നല്ലതുപോലെ കുറയും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ളവർക്ക് ജോലി കിട്ടും എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെ അവർ ഏത് ജോലിക്ക് പോകും, ഏത് ജോലി തിരഞ്ഞെടുക്കും അവർക്ക് ഡൗട്ടായി. ഇനി 0.33 മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും പലരും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടായത്. അവരും പഠിക്കാത്തതുകൊണ്ടാണോ? അല്ല, ഈ മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാവരെയും
റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കൊള്ളിക്കണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. അവരെയും കൂടെ പരിഗണിച്ച് ലിസ്റ്റ് മെയിൻ പരീക്ഷ എഴുതിയതിൽ ഏകദേശം ഒരു നാലിലൊന്ന് എങ്കിലും റാങ്ക് ലിസ്റ്റ് ഇടാൻ ശ്രമിക്കുക. ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഇനി വരുന്ന LDC സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും വീഡിയോ ചെയ്യാൻ പ്രചോദനമാകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.